നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻറ്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളുടെ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇതൊരു ഗുരുകുലമാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്. ഇന്ന് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, അടുത്ത എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത് May 6th. May 6th CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ചില സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൽ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ, സാർ ഇത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളതാണ്. ഈ എൻട്രൻസ് നടക്കുന്നത് ഓൺലൈനാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എവിടെ നിന്നാണ് പരീക്ഷ എഴുതേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് പരീക്ഷ എഴുതേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് പരീക്ഷ എഴുതാം. ഐ റിപ്പീറ്റ്, ഈ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഒരു സെൻറ്ററിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇത് റിമോട്ട് പ്രോക്ടേഡ് ആണ്. നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു വിൻഡോസ് കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. ഐ റിപ്പീറ്റ്, വിൻഡോസ് കമ്പ്യൂട്ടർ. ആപ്പിളിൻ്റെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മറ്റുള്ള ടാബ്ലറ്റുകളിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈലിലോ ഒന്നും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. വിൻഡോസ് ലാപ്ടോപ്പിൽ മാത്രം, അല്ലെങ്കിൽ വിൻഡോസ് ഡെസ്ക്ടോപ്പ് വിത്ത് ക്യാമറ ആൻഡ് മൈക്രോഫോൺ, ഇതിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് സാർ എൻ്റെ അടുത്ത് ആപ്പിളിൻ്റെ ആണുള്ളത് അല്ലെങ്കിൽ മൊബൈലിൽ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കരുത്. മൊബൈലിൽ എഴുതാൻ പറ്റില്ല, ടാബ്ലറ്റിൽ എഴുതാൻ പറ്റില്ല, മാക്ബുക്കിൽ എഴുതാൻ പറ്റില്ല, ഐപാഡിൽ എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് വിൻഡോസ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലായിരിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വിൻഡോസ് ലാപ്ടോപ്പിലാണ് ഈ പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതാണ്. ഒരു 2019-20 കാലഘട്ടങ്ങളിലെങ്കിലും വാങ്ങിയ ഒരു ലാപ്ടോപ്പ് ആയിരിക്കണം. അതായത് 2015-16 ഒന്നും ലാപ്ടോപ്പ് എടുത്തേക്കരുത്. ആ ലാപ്ടോപ്പ് ഒന്നും വർക്ക് ചെയ്യില്ല പ്രോപ്പറായിട്ട്. കാരണം ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതിന് വേണ്ടുന്ന അപ്ഡേഷൻസും അപ്ഗ്രേഡേഷൻസും ആവശ്യമുണ്ട്. അതിനുള്ള കപ്പാസിറ്റി ആർക്കും ഉണ്ടാവില്ല, പഴയ ലാപ്ടോപ്പിനുണ്ടായിരിക്കില്ല. ഈ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ലാപ്ടോപ്പിൽ എന്തുണ്ടായിരിക്കും? ലാപ്ടോപ്പിൽ തന്നെ എന്ത് മൈക്രോഫോണും ക്യാമറയൊക്കെ. അപ്പം നിങ്ങൾ വേറെ എവിടെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. മനസ്സിലാണോ ഞാൻ പറയണത്? കറണ്ട് പോയാലും ലാപ്ടോപ്പ്, പല ലാപ്ടോപ്പും ഓഫ് ആവില്ല, കാരണം അതിൽ തന്നെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഒരു ലാപ്ടോപ്പ്, വിൻഡോസ് ലാപ്ടോപ്പിലാണ് ഇത് എഴുതേണ്ടത്. വിൻഡോസ് ലാപ്ടോപ്പിലും മാത്രമേ എഴുതാവൂ കേട്ടോ. ഇനി ഈ പരീക്ഷ 6-ാം തീയതി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന പരീക്ഷയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അർത്ഥ CSEET ഇതേ ചാനലിൽ ഡിഫറെൻ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ കാണാം. ആ ലിങ്കുകളിൽ പോയി കാണുക, അത് നിർബന്ധമായിട്ടും കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ഒരു കമ്പ്യൂട്ടറിന് എന്തെല്ലാം കോൺഫിഗറേഷൻസ് ആണ് വേണ്ടത്, അതിൻ്റെ റാം എത്രയായിരിക്കണം, സ്റ്റോറേജ് എത്രയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാ ഫോളോ ചെയ്യുക. അതിൽ യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യരുത്, പരീക്ഷ എഴുതാൻ പറ്റില്ല. ഫസ്റ്റ്, അത് വളരെ ക്ലിയർ ആണ്. ഞാനിത് ഇത് 20-ാമത്തെ ബാച്ചാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പ്രോബ്ലംസ് ഇവിടെ മാത്രമാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഇതേ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്തോളൂ, നിങ്ങൾക്ക് കിട്ടും. അല്ലാച്ചാൽ കമ്പനി സെക്രട്ടറി ലേണിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ ഇത് കിടപ്പുണ്ട്. ആ ലിങ്കുകൾ എടുക്കുക, കാണുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അതിനൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അയച്ചു തന്ന സാധനമാണ് സെബ് ലൈറ്റ്. ഇതും അർത്ഥ CSEET കമ്പനി സെക്രട്ടറി ലേണിംഗ് ചാനലിൽ കിടപ്പുണ്ട്. ഈ സെബ് ലൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യുണീക്ക് ID നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഇത് ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആൻറ്റിവൈറസ് ഡിസേബിൾ ആയിരിക്കണം. ഒരു കാരണവശാലും ഇതൊരു വൈറസ് അല്ല. ഇത് യാതൊരു വിധത്തിലും നിങ്ങളുടെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പേടിച്ചുകൊണ്ടായിട്ട് സാറേ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്റം ഹാങ് ആയിപ്പോയി എന്നൊന്നും പറയരുത്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പലരും പേടിച്ചു പോകും, ഇതെന്തോ സംഭവിച്ചു, വേറൊന്നും കാണാനില്ലല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അത് ആൾട്ട് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന് പുറത്തു വരും. നിങ്ങളുടെ സിസ്റ്റം അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ആ സിസ്റ്റം, ഈ സെബ് ലൈറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതുന്ന അപ്ലിക്കേഷൻ തുറന്നിരിക്കുന്ന സമയത്ത് അതൊരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല.
അതിൽ വേറൊരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്? നിങ്ങൾ കോപ്പി അടിക്കൊന്നും ചെയ്യാൻ പാടില്ല വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട. മനസ്സിലാണോ ഞാൻ പറയണത്? അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സിസ്റ്റത്തിൽ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഉടനെ അപ്പുറത്തെ ഇന്റർനെറ്റ് ബൂത്തിലെ ചേട്ടൻ അതിലൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കി, നടന്നില്ല സാർ, പ്രശ്നമായോ സാർ എന്നുള്ള പറയരുത്. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിനോട് പറയണം, ഈ ആപ്ലിക്കേഷൻ തുറന്നാൽ വേറൊരു സ്ക്രീനും ആ സമയത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷ കഴിയുന്നത് വരെ ഈ സിസ്റ്റത്തിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അത് കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്ന സമയത്ത്, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, മീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആൻറ്റിവൈറസ് ഡിസേബിൾ ചെയ്യണം. ആൻറ്റിവൈറസ് ഉള്ള എനേബിൾ ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താണ്, ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻസ് ചില ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്നും ആ കമ്പ്യൂട്ടറിനെ പ്രൊഹിബിറ്റ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് എ മെയിൻ പ്രോബ്ലം. സോ ഫസ്റ്റ് പോയിന്റ് ഐ മെൻഷൻ, ഒന്ന് ഒരു വിൻഡോസ് ലാപ്ടോപ്പ് ആയിരിക്കണം, അതിൽ ക്യാമറ ഉണ്ടായിരിക്കണം, മൈക്രോഫോൺ ഉണ്ടായിരിക്കണം. എല്ലാ ലാപ്ടോപ്പുകളിലും എന്തുണ്ടായിരിക്കും? ക്യാമറ ഉണ്ടായിരിക്കും, മൈക്രോഫോൺ ഉണ്ടായിരിക്കും. ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ പഴയ പുണ്യ പുരാതനമായിട്ടുള്ള ലാപ്ടോപ്പ് ഒന്നും കൊണ്ടുവരരുത്. നിങ്ങൾ 2020 ശേഷമുള്ള ഒരു ലാപ്ടോപ്പ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുകയെന്നാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററിൽ പോയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകളിൽ പോയിട്ട് എഴുതാം. അവരോട് മുൻപ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ കയ്യിലോ കൂട്ടുകാരുടെ കയ്യിലോ ഈ ലാപ്ടോപ്പുകൾ ഉണ്ടായിരിക്കാം. ആരും നിങ്ങളെ സഹായിക്കും, അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. അവരോട് ചോദിക്കുക, എനിക്കൊരു ലാപ്ടോപ്പ് വേണം പരീക്ഷയ്ക്ക് എഴുതാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ ലാപ്ടോപ്പ് അവർ അവൈലബിൾ ആക്കി തരും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനമല്ല, എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് ഈ ചില ആൾക്കാരുണ്ട്, ഈ മൊബൈലിലൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റ് വരെ ഉപയോഗിച്ചതിന് ശേഷമാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളുടെ ലാപ്ടോപ്പ് ഫുൾ ചാർജ് ആയിരിക്കണം. അഥവാ കറണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. രണ്ട്, ഈ മൊബൈലിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, മൊബൈലിൽ ഇന്റർനെറ്റ് വെച്ച് പരീക്ഷ എഴുതാൻ പറ്റുകയൊക്കെ ചെയ്യും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നല്ല റേഞ്ചുള്ള സ്ഥലത്തായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വൈഫൈ ഉള്ള സ്ഥലത്ത് പോയി പരീക്ഷ എഴുതുക. ഒന്നുകിൽ വൈഫൈ ഉള്ള ഒരു വീട്ടിൽ പോയി പരീക്ഷ എഴുതുക, അല്ലെങ്കിൽ വൈഫൈ ആക്സസ് ഉള്ള സ്ഥലത്ത് പോയിട്ട് പരീക്ഷ എഴുതുക. അതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. കാരണം ഇന്റർനെറ്റ് സ്പീഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മെല്ലെ കാണുള്ളൂ, നിങ്ങളുടെ ആൻസർ മെല്ലെ പോകുള്ളൂ, നിങ്ങൾ കൺഫ്യൂഷനാവും, ടെൻഷനാവും, കരയും, പിന്നെ എന്നെ വിളിക്കും. അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം, വിൻഡോസ് ലാപ്ടോപ്പിൽ എഴുതാം. നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി സാറേ, ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി ഓഫായി പോയാൽ എന്താ ചെയ്യുക? പാനിക് ആവാതിരിക്കുക. ഇതിന് വേണ്ടുന്ന നമ്പറുകൾ, ഈ എങ്ങനെയാണ് എക്സാമിനേഷൻ എഴുതേണ്ടത്, റിമോട്ട് പ്രോക്ടറിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിയർ ആയിട്ട് ആ കോൺടാക്ട് ചെയ്യേണ്ട ടെലിഫോൺ നമ്പറുണ്ട്. ആ ടെലിഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾക്ക് വ്യക്തമായി അതിൻ്റെ ഡീറ്റെയിൽസുകൾ പറഞ്ഞു തരും. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് നിങ്ങൾ ആരെയും വിളിക്കേണ്ട, ഒരാളെയും വിളിക്കേണ്ട, എന്നെയും വിളിക്കേണ്ട. എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നേരിട്ട് അവരോടാണ് പറയേണ്ടത്. അവർക്കാണ് നിങ്ങളുടെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റുക. അതിനു വേണ്ടിയിട്ടാണ് എനി ഡെസ്ക് എന്ന് പറയുന്ന ഒരു റിമോട്ട് ആക്സസ് ആയി ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആ ആപ്ലിക്കേഷൻ വഴി അവർ ആക്സസ് ചെയ്യും, അവർ ആക്സസ് ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ നോക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. പാനിക് ആവാതിരിക്കുക. പിന്നെ ഈ പരീക്ഷ ഞാൻ കഷ്ടകാലത്തിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ സിസ്റ്റം ഓഫായി സാർ, അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ ഇനി ചെയ്യുക? ഒന്നും പേടിക്കേണ്ട, അതുവരെ നിങ്ങൾ എഴുതിയത് വരെയുള്ളതെല്ലാം അതിൽ തന്നെ കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അതിനെ റീലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുവരെയുള്ള ഡാറ്റ നഷ്ടപ്പെടാതെ പോകും. ഒരിക്കലും നഷ്ടപ്പെടില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു വിധത്തിലും പേടിക്കേണ്ട. പിന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു തരത്തിലും കോപ്പി അടിക്കാൻ ശ്രമിക്കരുത്. പുസ്തകങ്ങൾ വായിക്കുക, മൊബൈൽ നോക്കി പരീക്ഷ എഴുതാൻ ശ്രമിക്കുക, ഇതൊന്നും ചെയ്യരുത്. നിങ്ങളുടെ എഴുതുന്ന ടേബിളിൽ, നിങ്ങളുടെ ആ എഴുതുന്ന ലാപ്ടോപ്പ് ഒഴിച്ച്, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം ഒഴിച്ച്, വേറെ ഹാൾ ടിക്കറ്റ് ID proof ഇതൊഴിച്ച് വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പേപ്പറ്, പെൻസില്, സ്കെയില്, കാൽക്കുലേറ്റർ, ഇതൊന്നും നിങ്ങളുടെ ടേബിളിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു സാധനവും ഉണ്ടാകാൻ പാടില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് രണ്ട് പേര് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒന്നൊരു മനുഷ്യൻ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ചിലപ്പോൾ ഞാൻ തല ഇങ്ങനെ തിരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംശയം തോന്നും, വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിക്കുന്നു, വീണ്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പറയും, ലൈക്ക് യു ആർ ലുക്കിംഗ് ഓൺ സംതിങ് യു വിൽ ബി ഡെഫിനറ്റ്ലി ബ്ലോക്ക്ഡ് എന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും പറയാൻ സമയം കിട്ടില്ല. അപ്പോൾ ദയവ് ചെയ്ത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും എത്തിക്സ് വേണ്ടുന്ന ഒരു പ്രൊഫഷന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? പിന്നെ പരീക്ഷ റിസൾട്ട് വരത്തില്ല കേട്ടോ, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ടേബിളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല.
ആൾക്കാർ പുറകിൽ കൂടെ പോകുക അല്ലെങ്കിൽ വന്ന് ചോദിക്കുക എന്താ കുട്ടി എഴുതണത്, കുട്ടി സുഖമല്ലേ, നാളെ പരീക്ഷ എളുപ്പമാണോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ ആ ചോദിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ വൃത്തിയായിട്ട് പറയണം, അതിന് പരീക്ഷ മുമ്പ് തന്നെ എന്നോട് ചോദിക്കരുത്, എൻ്റെ 6 മാസം പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞേക്കണം. ഒരു തരത്തിലും അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. ഇനി അഥവാ അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യങ്ങൾക്ക് അപ്പം തന്നെ ഉത്തരം പറയുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. മനസ്സിലാവണോ ഞാൻ ഈ പറയുന്നത്? ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ പരീക്ഷ എഴുതുമ്പോൾ സാർ ഇതിനൊരു നമുക്കൊരു മോക്ക് ടെസ്റ്റ് വേണ്ടേ? ഉണ്ട്, അതൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. മെയ് മൂന്നാം തീയതി നിങ്ങൾക്ക് 2 മണിക്കൂറിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. നോക്കൂ, ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രയൽ ടെസ്റ്റാണ്. രാജു സാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഉത്തരമൊക്കെ നിങ്ങൾ ചെയ്യും, പക്ഷേ ഇതിൻ്റെ ഒന്നും ആൻസർ വരില്ല, നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും വരില്ല. ഇത് നിങ്ങളെ ഒന്ന് പരിചയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള സിസ്റ്റമാണ്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് എല്ലാവരും നിർബന്ധമായിട്ടും എഴുതണം. ഇത് 2 കാര്യങ്ങളാണ്, നിങ്ങൾക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ മനസ്സിലാകുമെന്ന് മനസ്സിലാകും, 2 നിങ്ങളുടെ കമ്പ്യൂട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ എഴുതുന്നത്. ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണോ പരീക്ഷ എഴുതുന്നത് അതേ സിസ്റ്റത്തിൽ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കാം. വേറൊരു സിസ്റ്റത്തിൽ എഴുതരുത്. വേറൊരു സിസ്റ്റത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റിന് റിയൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് വേറെ സിസ്റ്റം വരും, അതിന് വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെയിം സിസ്റ്റത്തിൽ എഴുതാൻ ശ്രമിക്കണം മോക്ക് ടെസ്റ്റ്. ഇപ്പോൾ ആരെങ്കിലും എന്താണ് ഉപേക്ഷ വിചാരിച്ച് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് എഴുതാണ്ട് എനിക്ക് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വേണ്ട. മോക്ക് ടെസ്റ്റ് എഴുതിയാൽ നിങ്ങൾക്കത് എങ്ങനെ എഴുതേണ്ടത് മനസ്സിലാവും, അത് ഉപയോഗിച്ച് തന്നെ പരീക്ഷ എഴുതാൻ ശീലിക്കുക എന്നുള്ളത് തന്നെയാണ് രാജീവ് സാറിന് പറയാനുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഐ സജസ്റ്റ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും എഴുതണം കേട്ടോ. 3ാം തീയതിയാണ്, 2 മണിക്കൂറാണ്, അതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് വരെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അരക്കും മുമ്പ് വരെ മുമ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുക, കറക്റ്റായിട്ട് പരീക്ഷ എഴുതുക, പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം റിയൽ എക്സാമിനേഷൻ എഴുതുക. റിയൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും പാനിക് ആയതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതിന് വേണ്ടുന്ന ബേസിക് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു, ഒരു വിൻഡോസ് ലാപ്ടോപ്പ് വിത്ത് ക്യാമറ വിത്ത് മൈക്രോഫോൺ, 2020 ശേഷമുള്ള ഒരു ലാപ്ടോപ്പ് ആവണം. ദയവുചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ പറയൂ, സംബഡി വിൽ ബി ദർ ടു ഹെൽപ്പ് യു. കാരണം എല്ലാവർക്കും നിങ്ങൾ നന്നായി കാണണമെന്നാണ് ആഗ്രഹം, അവർ നിങ്ങളെ സഹായിക്കും. വൈഫൈ ഉള്ള സ്ഥലത്ത് മൊബൈൽ എന്താണ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ എന്താണ് സ്റ്റെപ്പ് ഉള്ള സ്ഥലത്ത് എന്താ നമ്മൾ പറയുന്നത് ഇൻവേർട്ടർ ഉള്ള സ്ഥലത്ത് നിങ്ങൾ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ലേണിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ പോയി നിങ്ങൾക്ക് നോക്കാം. അത് എൻ്റെ ടെലിഗ്രാം ചാനലാണ്. ഞാൻ ഇന്നലെ എല്ലാ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കാണുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം നമ്മൾ പലപ്പോഴും എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്, നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പാനിക് ആകുമ്പോഴാണ്. പാനിക് ആകുമ്പോഴാണ് ബി പി കൂടും, നമ്മൾ മനസ്സിലുള്ളതൊക്കെ മറന്നുപോകും. ഇതൊന്നും ചെയ്യരുത്. വളരെ വ്യക്തമായി ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതുക. ബിക്കോസ് ഐ നോ ദാറ്റ് യു ക്യാൻ ഡു ദിസ്. വളരെ സന്തോഷമായിട്ട് പരീക്ഷ എഴുതുക. നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ www.arthacs.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ, ഐ മീൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ധാരാളം റിസോഴ്സുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്ത റിസോഴ്സുകൾ കാണുക, വായിക്കുക, പഠിക്കുക. മെയ് 6 എക്സാമിനേഷൻ കഴിഞ്ഞാൽ June 20 നമ്മുടെ അടുത്ത ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. CSEXECUTIVE നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. പുതിയ സിലബസിൽ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ അല്ല. ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ക്ലാസ്സിന് അഡ്മിഷൻ കേസ് ടു കേസ് ബാസിസ് മാത്രമേ കൊടുക്കുള്ളൂ. ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരു ബാച്ചിൽ 20 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് അഡ്മിഷൻ ഉള്ളത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി കോൾ മീ. And that is up to you to decide. പഠിക്കണം എങ്ങനെയാണെങ്കിലും, പക്ഷേ CSET പാസ്സാവണം കേട്ടോ. CSET എന്തെന്നാലും പാസ്സാവണം. കാരണം നിങ്ങളെ ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ CSET എക്സാമിനേഷൻ നിങ്ങളുടെ ഒപ്പം എഴുതുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരേക്കും, ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.